ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം മാൻഹോളിലൂടെ പുറത്തേക്ക് ഒഴുക്കുന്നു. നിർമ്മാണ ശേഷം ഓടയിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതാണ് മലിനജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് ജലം പുറത്തേക്കൊഴുകാൻ കാരണം. അടിയന്തരമായി ഓട വൃത്തിയാക്കി മലിനജലം പുറത്തേക്കൊഴുക്കുന്നത് തടയണമെന്നാണ് ചികിത്സ തേടിയെത്തുന്നവരുടെ ഉൾപ്പെടെയുള്ള ആവശ്യം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നും മലിനജലം ഒഴുക്കുന്ന ഓട നിർമ്മാണ ശേഷം വൃത്തിയാക്കാത്തതാണ് മലിനജലം പുറത്തേക്കൊഴുകാൻ കാരണം. ഇത്തരത്തിൽ രണ്ടിടത്താണ് മാൻഹോളിലൂടെ മലിനജലം പുറത്തേക്കൊഴുകുന്നത്. കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മലിനജലം ഒഴുക്കുന്ന ഓട വൃത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ നിർമ്മാണ കരാറുകാർ ഇത് ചെയ്യാത്തതാണ് മലിനജലം ഒഴുകുന്നത് തടസ്സപ്പെടാൻ കാരണം. മെഡിക്കൽ കോളേജിന്റെ അപ്പാടെയുള്ള വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഗവൺമെന്റും എല്ലാം ഇക്കാര്യത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്താത്തതുകൊണ്ട് മലിനജലം അനാവശ്യമായ രീതിയിൽ പടരുകയും അത് അപ്പാടെ രോഗികൾക്കും ഡോക്ടർമാർക്കും അവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കരാറേറ്റിട്ടുള്ള കരാറുകാരനെ കൊണ്ട് ചെയ്യിക്കുവാനും വേണ്ടി അതിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം വളരെ വലിയ അനാസ്ഥയാണ് കാണിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻവശത്തും പിൻവശത്തും മലിനജലം പുറത്തേക്കൊഴുകുന്നത് സാംക്രമിക രോഗങ്ങൾ പടരാൻ കാരണമാകും. മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഈ മലിനജലം പേറ്റുവെള്ളത്തിൽ കടന്ന് ആശുപത്രിയിലേക്കുള്ള റോഡിലൂടെയാണ് ഒഴുകുന്നത്. അടിയന്തരമായി ഓട ശുചീകരിച്ച ഓടയിൽ നിന്നും മലിനജലം പുറത്തേക്കൊഴുകുന്നത് തടയണമെന്നാണ് ചികിത്സ തേടിയെത്തുന്നവരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ചെറുതോണി. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.